ഏറ്റവും ബെറ്റർ അതാണ്. കാരണം അപ്പൊ മാത്രമേ നമ്മളൊരു കോഡർ ആവുള്ളൂ, നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഏറ്റവും നല്ലത് അതാണ്. അപ്പൊ അത് എക്സാം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജോലിയും കിട്ടി. പിന്നെ ഞാൻ എക്സാം റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഹലോ എവരിവൺ, അപ്പോ ഇന്ന് നമ്മളോട് കൂടെയുള്ളത് അർഷാദ്. നമ്മളുടെ ഒപ്റ്റം ഹൈദരാബാദിൽ ഏകദേശം ഈ നവംബറോട് കൂടി 1 ഇയർ എക്സ്പീരിയൻസ് ആവാൻ പോവാണ്. അപ്പൊ നമുക്ക് അർഷാദിനോട് എന്തൊക്കെയാണ് അവിടുത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കോഡിംഗ് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. അർഷാദ്, ആരാണ് കോഡിംഗ്, മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ട് ആരാണ് പറഞ്ഞത്? ആക്ച്വലി ഞാൻ കോഴ്സ് കംപ്ലീഷൻ ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് 1 ഇയർ വർക്ക് ചെയ്തിരുന്നു. അപ്പോഴാണ് നമ്മുടെ കോവിഡ് പാൻഡമിക് ഒക്കെ വരുന്നത്. ആ ഒരു ടൈമിലാണ് ഞാൻ ഇനി വേറൊരു ജോബിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഇത്രയും ഗ്രോയിങ് ആണ്, അപ്പോൾ അത് തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ ഗ്രാജുവേഷൻ ആണല്ലോ, ടൂറിസം ആണല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള കൊറോണയുടെ സമയത്ത് ഏകദേശം ടൂറിസം മേഖല ആകെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യാന്ന് കുറെ നോക്കി, പല കോഴ്സുകൾ നോക്കി, പല ഡിപ്ലോമകൾ പലതും നോക്കി. അപ്പൊ നമുക്ക് അതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. കാരണം പലരും ഡിപ്ലോമ ചെയ്യുന്നുണ്ട്, ജോലിയൊന്നും ആവുന്നില്ല, അങ്ങനെ നടക്കുന്നുണ്ട്. വെറുതെ നമുക്ക് പൈസ കളയാന്നുള്ളൊരു മൈൻഡ് ആവും. അങ്ങനെ ഞങ്ങൾ കുറെ ആലോചിച്ചപ്പോ നമുക്ക് ഇങ്ങനെ മെഡിക്കൽ കോഡിങ്ങിന്റെ ഇത് ഞങ്ങള് പലരിടത്തും ചോദിച്ചു. ഫ്രണ്ട്സ് ഒക്കെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെടുത്ത് ചോദിച്ചു. അപ്പോഴും നമുക്ക് കോഡിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരും അറിയൊന്നുമില്ല. ഓക്കെ അർഷാദ്, അപ്പൊ കാടിയ പെരിന്തൽമണ്ണ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആനന്ദും കൂടെ ഉണ്ടായിരുന്നു. ആനന്ദ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടുവിന് ശേഷം ഞങ്ങൾ ഫുൾ ഒരുമിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തത് ഒരുമിച്ചാണ്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ചാണ്, മൈസൂരെല്ലാം പഠിച്ചതെല്ലാം ഒരുമിച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരും ഒരുമിച്ച് വർക്ക് ചെയ്തു. പക്ഷെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് എല്ലാം നമുക്ക് കയ്യിന്ന് പോയി. പിന്നെ നമ്മൾ ഇതുപോലെ ഞങ്ങൾ രണ്ടുപേരാണ് കോഴ്സിനെ കുറിച്ച് അന്വേഷിച്ചത്, ഇവിടെ ജോയിൻ ചെയ്തതെല്ലാം ഒരുമിച്ചാണ്. പിന്നെ ഇടയിൽ ഞാൻ കുറച്ച് എക്സാമിന് CPC എക്സാമിന് അത്ര എമൗണ്ട് ആണല്ലോ, അപ്പൊ ഞാനത് റെഡി ആയി കഴിഞ്ഞപ്പോ എഴുതി, ഞാനെഴുതി. അപ്പൊ അവന് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിനിടയ്ക്ക് നോൺ CPC ആയിട്ടൊക്കെ കുറെ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് ആ സാലറി ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ല. കാരണം നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ കിട്ടുന്ന സാലറി ആയിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. സാറിന് അറിയാം, നോൺ CPC കോഡർക്ക് മിനിമം എത്ര കിട്ടും നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് CPC എഴുതാണ് ഉണ്ടായത്. അത് തന്നെയാണ്, ഏറ്റവും ബെറ്റർ അതാണ്. കാരണം അപ്പൊ മാത്രമേ നമ്മളൊരു കോഡർ ആവുള്ളൂ, നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ അത് എക്സാം കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ജോലിയും കിട്ടി. പിന്നെ ഞാൻ എക്സാം റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതുപോലെ പഠിത്താണ് കുറച്ചു മുമ്പാണ് ആനന്ദ് എക്സാം എഴുതിയത്. അപ്പൊ ആനന്ദിനും എന്റെ അതേ കമ്പനീന്റെ തന്നെ ബാംഗ്ലൂർ ബ്രാഞ്ചിലാണ് ഇപ്പൊ അവൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടോട്ടലി ഇപ്പൊ ഹാപ്പിയാണ്. അപ്പൊ അർഷാദ്, ഇനി നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ നമ്മൾ വിഷ് ചെയ്യുന്നു. അപ്പോ താങ്ക് യു ഫോർ ഇന്ററാക്ടിംഗ് വിത്ത് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ ഓക്കെ.